ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇനി നമ്മളൊരു കോളിംഗ് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് കോളിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്തിനാണ് കോളിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓൾറെഡി വി ഡിസ്കസ്ഡ് ദാറ്റ്, റൈറ്റ്? സോ നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺഫിഡൻ്റ് ആവും. എപ്പോൾ അതേഴ്സ് സൈഡിൽ മലയാളിയാണ് എങ്കിൽ അതേപോലെ നമുക്ക് കോൺഫിഡൻ്റ് ആവണം. അത് സൈഡിൽ ആ അപ്പുറത്തെ സൈഡിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ ആണെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോളിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു നമ്പർ നിങ്ങൾക്ക് തരും, അതിലേക്ക് നിങ്ങൾ വിളിക്കുക. ഇറ്റ് വിൽ ബി വൺ ഓഫ് അവർ ട്രെയിനേഴ്സ്. ഓക്കെ, സോ യു ഹാവ് ടു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആദ്യം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വളരെ ഭംഗിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഹി വിൽ കറക്റ്റ് യു, അല്ലെങ്കിൽ ഷി വിൽ കറക്റ്റ് യു. അതിനുശേഷം നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് യുവർ ഇംഗ്ലീഷ് ഈസ് ഓസം. ഈ ഡയലോഗ് നിങ്ങൾ നിങ്ങളുടെ ആ ട്രെയിനറോട് പറയണം. അതിനുശേഷം ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്, നമ്മുടെ ട്രെയിനേഴ്സ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവില്ലേ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുക. അല്ലെങ്കിൽ മറ്റുള്ളവരും ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണോ ചെയ്യുന്നത്, ഓ എൻ്റെ ടീച്ചർ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് കോൺഫിഡൻസ് തരും. നമ്മൾ വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ യു ജസ്റ്റ് ആസ്ക് ഹിം ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് അദ്ദേഹം പഠിച്ചിരുന്ന വഴികളും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതിനുശേഷം യു ഹാവ് ടു ആസ്ക് അനദർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് കുഡ് യു പ്ലീസ് ഷെയർ സം ടിപ്സ്. ഓക്കെ, അതൊന്ന് റിക്വസ്റ്റ് ചെയ്യണം. കുഡ് യു പ്ലീസ്, ഓക്കെ, നമ്മളെപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കണം. കുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ്, ഓക്കെ, കുഡ് യു പ്ലീസ് ഷെയർ സം ടിപ്സ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുഡ് യു പ്ലീസ് എന്ന രീതിയിൽ റിക്വസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത്തരം കോളിംഗ് ആക്ടിവിറ്റിയിലൂടെ ഇത്തരം ടെലിഫോൺ ഫ്രേസസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ലൈവായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം യുവർ ട്രെയിനർ വിൽ ബി ടെലിംഗ് യു അബൌട്ട് സം ടിപ്സ്. ഓൾറെഡി നമ്മുടെ കോഴ്സിൽ നമുക്ക് പല രീതിയിലുള്ള ടിപ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടെ അദ്ദേഹത്തോട് നിങ്ങൾ ടിപ്സ് ചോദിക്കുക, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു മടിയും വേണ്ട, ഇവിടെ നിങ്ങൾ മടിക്കരുത്. കാരണം ഇവിടെ മടിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മടിക്കാൻ പാടില്ല. യു ഹാവ് ടു ബി വെരി കോൺഫിഡൻറ്റ്. എല്ലാ അബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, ജസ്റ്റ് മേക്ക് എ കോൾ ആൻഡ് ലേൺ ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി. ഓക്കെ, ബൈ.